ബ്രസീൽ ഫുട്ബോൾ ലേഖകനും നിരീക്ഷകനുമായ വാഗ്നർ വെലേസോ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തുവിട്ടു. 19 വയസ്സുള്ള സാന്റോസ് സ്ട്രൈക്കർ മാർക്കോസ് ലിയനാർഡോയെ ഒരു ഇംഗ്ലീഷ് ക്ലബ് വാങ്ങിക്കഴിഞ്ഞു. ഇതേ താരത്തെക്കുറിച്ച് ടി വി അവതാരകനായ മിൽട്ടൺ നെവാസ് ഒന്നുകൂടി കടന്നു പറഞ്ഞു. ലിയനാർഡോ പോകുന്നത് ലിവർപൂളിലേക്കാണ്. ബ്രസീലിന്റെ യുവപ്രതിഭയെ ചുറ്റിപ്പറ്റിയ ട്രാൻസ്ഫർ കഥകൾ ഇപ്പോൾ ധാരാളം. ഏതായാലും യൂറോപ്പിലെ ക്ലബ്ബുകൾ ലിയനാർഡോയ്ക്ക് പിന്നാലെയാണ്. പെല കളിച്ച സാന്റോസിൽ നിന്ന് മറ്റൊരു പ്രതിഭയുടെ ഉദയം. കഴിഞ്ഞ സീസണിൽ 29 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകളാണ് ലിയോ സ്കോർ ചെയ്തത്. 2020 സാന്റോസിന്റെ സീനിയർ ടീമിൽ ലിയോ അരങ്ങേറിയത്. ആദ്യ വർഷം 5 ഗോളുകൾ, രണ്ടാം വർഷം 7 ഗോളുകൾ, മൂന്നാം സീസണിൽ 12 ഗോളുകൾ. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം റൊമാരിയുമായിട്ടാണ് ലിയനാർഡോയെ താരതമ്യപ്പെടുത്തുന്നത്. എന്നാൽ ലിയോയുടെ ബാല്യകാല ഹീറോ റിക്കാർഡോ ഒലിവേറയാണ്. റൊമാരിയോ, അഡ്രിയാനോ, ലൂയിസ് സുവാരസ്, റൊണാൾഡോ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരെയും ലിയോ ആരാധിക്കുന്നു. സാദ്യോ മനെ, ഡിവോ കൊറോഗി, ടക്കുമി വിനാമിനോ എന്നിവർ ലിവർപൂൾ വിട്ടെങ്കിലും 5 ഫോർവേഡുകൾ ഇപ്പോഴും ആൻഫീൽഡ് ക്ലബിനൊപ്പമുണ്ട്. മുഹമ്മദ് സലാഹ് കരാർ പുതുക്കിയത് ലിവർപൂളിന് വലിയ ആശ്വാസമാണ്. ലൂയിസ് ഡിയസ്, ഡിയാഗോ ജോട്ട, റോബർട്ടോ ഫിർമിനോ എന്നിവരും ടീമിലുണ്ട്. ലിയനാർഡോ ലിവർപൂളിൽ ചേർന്നാലും പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ കുറഞ്ഞ സമയം മാത്രമാകും ലഭിക്കുക. അടുത്ത വർഷം കരാർ പൂർത്തിയാകുന്ന ഫിർമിനോയ്ക്ക് പകരക്കാരനായി ഒരു താരത്തെ കോച്ച് യൊർഗൻ ക്ലോപ്പിന് വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ആ സ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യനാണ് സാന്റോസ് താരം. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.